ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിക്കട്ടെ. ഫെബ്രുവരി 23 ലിമാഷിയയിലെ 40 മണിക്കൂറുകളുടെ കന്യക. 1831 മീൻ പിടുത്തക്കാർ കടലിൽ ഒരു പേടകം ഒഴുകി നടക്കുന്നത് കണ്ടു. അതിനകത്ത് വെളുത്ത ഉടുപ്പും കടുത്ത നീല അങ്കിയും അണിഞ്ഞ സുന്ദരിയായ ഒരു സ്ത്രീയുടെ രൂപം. വർഷങ്ങളോളം ഫത്തി സ്വകാര്യമായിട്ടെങ്കിലും പിന്നീട് രൂപം സാന്താക്രോസ് ഇടവക പള്ളിയിലേക്ക് മാറ്റിയപ്പോൾ അത് പരസ്യമായി. 40 മണിക്കൂറത്തെ കൊടുങ്കാറ്റിന് ശേഷം രൂപം കണ്ടുകിട്ടിയപ്പോൾ ലിമാഷയുടെ 40 മണിക്കൂറുകളുടെ കന്യക എന്ന് അറിയപ്പെട്ടു. 9-ാം ദിവസം ജപമാലയ്ക്ക് ശേഷം ഫെബ്രുവരി തിരുനാൾ ആഘോഷിക്കുന്നു. എല്ലാ കുഞ്ഞുമക്കളെയും അനുഗ്രഹിക്കണമെന്ന് അപേക്ഷിക്കുന്നു. വിശുദ്ധലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 56 വരെയുള്ള വാക്യങ്ങൾ. മറിയത്തിൻ്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ ചിത്തം എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു, ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുമേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തൻ്റെ ഭുജം കൊണ്ട് ശക്തൻ പ്രകടിപ്പിച്ചു, ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു, എളിയവരെ ഉയർത്തി, വിശക്കുന്നവരെ വിശിഷ്ട വിഭവം കൊണ്ട് സംതരാക്കി, സമ്പന്നരെ വെറും കൈകളോടെ പറഞ്ഞയച്ചു. തൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടും തൻ്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാത്തോടും അവൻ്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ മറിയം അവളുടെ കൂടെ 3 മാസത്തോളം താമസിച്ചു, പിന്നെ വീട്ടിലേക്ക് മടങ്ങി. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. സ്നേഹസ്വരൂപനായിരുന്നത, ഇന്നത്തെ ദിവസത്തെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. കുഞ്ഞുമക്കളായ ഞങ്ങളെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ വളർന്നു വരുവാനും മാതാപിതാക്കളെ ബഹുമാനിക്കാനും അനുസരിക്കാനുമുള്ള അനുഗ്രഹം നൽകണമേ എന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. നന്മാർന്ന മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരത്തിന് ഫലമായ യേശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. പിതാവിനും പുത്രനും വിശുദ്ധാത്മാവിനും സ്തുതി.